വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 352, അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു എപ്പിസോഡ് സീസൺ വണ്ണിലെ 352 എപ്പിസോഡുമായിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് ആണ്. അതായത് സീസൺ വണ്ണിലെ ആ ഒരു 352 എപ്പിസോഡിൻ്റെ ഒരു പാർട്ട് 2 പോലെയാണ് ഇത് ചെയ്യുന്നത്. അതായത് സീസൺ വണ്ണിൽ നമ്മളെ ഒരു എപ്പിസോഡ് ഇന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ഇതേപോലെ ഒരു തിരുവടികളുടെ അടുത്ത് പോയിട്ട് നീലു ധ്യാനത്തിലാവുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സിലേക്ക് വരാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് സീൻ തന്നെ കാണിക്കുന്നത് നീലു ഒരു ഫോൺ കോൾ ചെയ്യുന്നതാണ്. ആ ഫോൺ കോൾ ആരായിരുന്നു എന്ന് വെച്ചാൽ ആ ഒരു സ്വാമി. നീലു പറയുന്നുണ്ട് സ്വാമിയാ എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത സീൻ കാണിക്കുന്നത് ബാലു പറയുന്ന പോലെ അയ്യോ വടി എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ കേശു അത് ഫുൾഫിൽ ചെയ്തിട്ട് തിരുവടി എന്നും പറയുന്നുണ്ട്. എന്നൊരു പ്രൊമോയിൽ അടുത്ത സീൻ കാണിക്കുന്നത് നീലു പറയുന്നുണ്ട് ആ ഒരു സ്വാമിജി കൊച്ചിയിലെത്തുന്നുണ്ട്, അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിക്ക്. ഇത് കഴിഞ്ഞ് കേശു ബാക്കിയെല്ലാവരോടൊന്നും പറയുന്നുണ്ട് ആ ഒരു തിരുവടികളുടെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് ഒരു തിരിച്ചു വരവുണ്ട് എന്ന രീതിക്ക്. ഇപ്പം ലെച്ചുവും ദിയേൻ്റെ അടുത്ത് പറയുന്നുണ്ട് വന്നാൽ പിന്നെ സാരോപദേശവും തത്വങ്ങളും ആയിരിക്കുമെന്ന് കേട്ട് ദിയ നെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ കേശു പറയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദിയ എന്താ പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ലെച്ചു പറയുന്നുണ്ട് നമുക്കതൊന്നും സഹിക്കാൻ പറ്റൂല എന്ന രീതിക്ക്. കഴിഞ്ഞ് പ്രൊമോയിൽ അടുത്ത സീൻ കാണിക്കുന്നത് നീലു പറയുന്നത് പോലെയാണ് ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്തായാലും പോയിട്ടുണ്ടാവും എന്ന രീതിക്ക്. എന്നിട്ട് ദിയ പറയുന്നുണ്ട് എല്ലാവരോടും എങ്ങനെയെങ്കിലും ഈ ഒരു പോക്കൊന്ന് മുടക്കിത്തരണം, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എന്ന രീതിക്ക് ബാലുവിനോടൊക്കെ എല്ലാവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും ചേർന്നിട്ട് ഇടുന്ന പ്ലാനായിരിക്കണം ബാലു അവസാനത്തെ സീനിൽ കാണിക്കുന്നത്. പെട്ടെന്ന് ബാലു രാഘവ പൂപ്പനായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് കത്തിയിട്ട് നീ പോവല്ലടി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് രാഘവ പൂപ്പനെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ബാലു കണ്ണടിക്കുന്നുണ്ട്. ഇത് കണ്ട് നീലു ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നെട്ടി വരുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ എൻഡായി. പിന്നെ ശനിയാഴ്ച ഒരു പ്രോമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോമോയിൽ എന്തായിരുന്നു വെച്ചാൽ ഒരു സീനായിരുന്നു. അതായത് നീലും ഹൈമോതിയും ആ ധ്യാനത്തിന് പോയിട്ട് വന്നിട്ട് ഔകുഞ്ഞാലിരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ തത്വങ്ങൾ പറയുന്നത് പോലെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് പ്രോമോ ആണ് ഇതുവരെ ഇറങ്ങിയിരിക്കുന്നത്. ഈ രണ്ട് പ്രോമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നീലും ഹൈമോതിയും പാടെ ആ ഒരു ധ്യാനത്തിന് പോയിട്ട് അവർ ആ ഒരു പണ്ടത്തെ എപ്പിസോഡത്തെ പോലെ മനസ്സ് മാറിയിട്ട് ഫുള്ള് ശുദ്ധമായിട്ട് ഇനിയിപ്പോൾ പീസ്ഫുള്ളായിട്ട് അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതും അവസാനം എപ്പിസോഡിൻ്റെ അവസാനം ഇവരെല്ലാവരും ചേർന്ന് അവരുടെ പോക്ക് മുടക്കിയിട്ട് അല്ലെങ്കിൽ ഇവരെ പോക്ക് പോയിട്ട് വന്നതിന് ആ ഒരു സീസൺ വണ്ണിൽ സംഭവിച്ച പോലത്തെ അതേ ക്ലൈമാക്സ് ഇവരെല്ലാവരും പഴയതുപോലെ ആക്കുന്നതായിരിക്കും. ഇനി ചിലപ്പോൾ വേറൊരു സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ശനിയാഴ്ച കണ്ട പ്രോമോ, അതായത് ഇവർ രണ്ടുപേരും ഈ തത്വങ്ങൾ പറയുന്ന പോലത്തെ പ്രോമോ ചിലപ്പോൾ ലെച്ചുവും ഇവരെല്ലാവരും കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആയിരിക്കും. ഒരു പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ ആയിരിക്കാം. കാരണം ഈ ഒരു പ്രോമോയിൽ ഇന്നിറങ്ങിയ പ്രോമോയിൽ ആ ഒരു പോക്ക് ഇവർ മുടക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. ഏതായാലും എപ്പിസോഡ് വന്നാലേ നമുക്ക് മെയിനായിട്ട് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ധ്യാനത്തിന് പോകാൻ പ്ലാൻ ചെയ്യുന്നതും ആ ഒരു തിരുവടികൾ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവർ അത് ആ ഒരു ആശ്രമത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതൊക്കെയാണ്. അത് ഇവർ മുടക്കുന്നോ ഇല്ലയോ എന്നൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്. സീസൺ വണ്ണിലെ ഒരു പാർട്ട് 2 എപ്പിസോഡ് പോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രോമോ ഇതുവരെ കണ്ടിട്ട് തോന്നുന്നത്. സീസൺ വണ്ണിലെ ഈ ഒരു എപ്പിസോഡുകളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു തിരുവടികളുടെ ആ ഒരു എപ്പിസോഡുകളൊക്കെ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ തെപ്പുമുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.